നമസ്കാരം, മെട്രോ മാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം. അയ്യയ്യേ അയ്യയ്യേ, ഷെയിം ഷെയിം പപ്പി ഷെയിം. ഒരു ഐ പി എസ് ഓഫീസറെ ഇങ്ങനെ നാടൻ കെടുത്താമോ ഹൈക്കോട്ടെ? യൂട്യൂബ് ചാനലിലൂടെ ഗംഭീരമായി വന്നിരുന്ന് വമ്പൻ വെളിപ്പെടുത്തലൊക്കെ നടത്തി ദിലീപ് കേസിൽ ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്ന ശ്രീലേഖ ഐ പി എസ് തേഞ്ഞു തേഞ്ഞൊട്ടി. അവരുടെ വെളിപ്പെടുത്തലിന് എന്താണ് പ്രാധാന്യം? അവരെ എന്തിന് ചോദ്യം ചെയ്യണം എന്ന് ഹൈക്കോർട്ട് പ്രോസിക്യൂഷനോട്. അതായത് ഉത്തമ, ചാനലിന് റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ വെറും ഒരു ദിലീപ് ഫാനിൻ്റെ ജൽപ്പനങ്ങളായി മാത്രമേ ശ്രീലേഖ മാഡത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കോടതി കാണുന്നുള്ളൂ എന്ന്. ആ, തിങ്കളാഴ്ച അറിയാം എന്താവുമെന്ന്. ഐ പി എസിൻ്റെ ഗതികേടാണല്ലോ. എന്തായാലും ഇത്രയും കാലം കാര്യമായ സിനിമയൊന്നും ഇല്ലാതിരുന്നിട്ടും കാര്യങ്ങളൊക്കെ നന്നായി ഓടിയ ഡാർക്ക് സൈഡ് ഇപ്പോഴല്ലേ മനസ്സിലായത്. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി വിറ്റ് കാശാക്കി എന്നാണിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വീതം വെച്ച് കൊടുത്താണോ ഈ സാക്ഷികളെയും സമൂഹത്തിലെ വമ്പന്മാരെയൊക്കെ വിലക്കെടുത്തത്? എന്തായാലും വമ്പന്മാരിങ്ങനെ തൃശ്ശൂർ പൂരത്തിൽ ആനയെ നിരത്തുന്ന പോലെ നിരത്തി നിർത്തി ദിലീപിനെ വെള്ള പൂശുമ്പോൾ തലക്കിട്ട് തന്നെ കിട്ടുന്നുമുണ്ടല്ലോ. അല്ല, ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോർട്ടിൻ്റെ വക, പിന്നെ സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ ചോദ്യം ശ്രീലേഖ ഐ പി എസിനോട്. അതായത് ദിലീപിൻ്റെ ശക്തനായ ശത്രു ആരാണെന്ന്. മലയാളികൾക്കറിയാവുന്ന ദിലീപ് ഒരു സിനിമാ നടനാണ്. അപ്പോൾ വമ്പൻ എന്ന് പറയുമ്പോൾ അത് മോഹൻലാലോ മമ്മൂട്ടിയോ ആവാൻ വല്ല സാധ്യതയോ ഉണ്ടോ? അതോ ദിലീപിൻ്റെ മുംബൈ അധോലോക ബന്ധങ്ങൾ വല്ലതും ആണോ? ദിലീപിനെ വെള്ള പൂശാൻ ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ ഒരു ഫ്രഷ് ഐഡിയ ഉണ്ട്. നടി അന്ന രാജൻ പറഞ്ഞു, നടൻ മോഹൻലാൽ വരുമ്പോൾ ഗന്ധർവൻ വരുന്ന പോലെ ചന്ദനത്തിൻ്റെ മണമാണെന്ന്. അതുപോലെ വല്ല ഭസ്മത്തിൻ്റെ മണമുള്ള സെൻറ്റ് വാങ്ങി അടിച്ചിട്ടേ ദിലീപ് ഹിമാലയൻ സാനുക്കളുടെ ഋഷിമാരുടെ പുനർജന്മമാണ്. കഴിഞ്ഞ ജന്മം ഒരു സിംഹത്തിൻ്റെ കാലിലെ മുള്ളെടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സിംഹം ശപിച്ചതുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ എന്ന് കാച്ചാം.